ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് കൂടി ചേരുന്നു. ഡോക്ടർ, എബിന്റെ അമ്മയാണ് സംസാരിച്ചത്, അത് താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. ഡോക്ടർമാരെ അത്രത്തോളം വിശ്വസിച്ചാണ് ഞങ്ങളെ കുഞ്ഞിനെ ഏൽപ്പിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായും ഈ ഒരു വിഷയത്തില് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ അത് നിയമത്തിന്റെ വഴിയിൽ പോകട്ടെ, അത് ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടാകട്ടെ. പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഈ കാര്യത്തില് ഇതിനും അപ്പുറമുള്ള മറ്റൊരു കാര്യം കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷന് സൂചിപ്പിക്കാനുണ്ട്. അതായത് കേരളത്തില് അവയവദാന ശസ്ത്രക്രിയ അല്ലെങ്കിൽ അവയവദാന പ്രക്രിയ വളരെ അധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് നമുക്കറിയാം ലൈവ് ഡോണർ, അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും അവയവം എടുക്കുക, അവർക്ക് അവരുടെ അവയവം തൊട്ടടുത്ത, അതായത് തൊട്ടടുത്ത ബന്ധുവോ അല്ലെങ്കിൽ മറ്റുദ്ദേശങ്ങളില്ലാതെ അവയവം കൊടുക്കുന്ന ഒരു രീതി, അതൊന്ന്. മറ്റൊരു കഥാവ് ഡോണർ, ഇപ്പൊ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന മരിച്ചുപോയ ആൾക്കാരിൽ നിന്നും അവയവങ്ങൾ എടുക്കുക. ഈ ആദ്യത്തെ പ്രക്രിയ മീൻസ് ലൈവ് ഡോണർ, ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നും തൊട്ടടുത്ത ബന്ധുക്കൾ അല്ലാതെയുള്ള അവയവദാന പ്രക്രിയ, നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെയധികം സാമ്പത്തികമായ ഇടപാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാഫിയ, വലിയൊരു മാഫിയ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത്തരമൊരു മാഫിയ എപ്പോഴും ഈ കഡാവർ ഡോണർ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരിൽ നിന്നും അവയവം എടുക്കുന്ന പ്രക്രിയ ഇല്ലാതാക്കുവാൻ നിരന്തരം ശ്രമിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ദുരുദ്ദേശമുണ്ട്, ഈ അവയവദാന പ്രക്രിയ അല്ലെങ്കിൽ കഡാവർ ഡോണർ പ്രക്രിയ നടക്കരുത്. അത് കാരണം അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള അവയവ കച്ചവടത്തിൽ നടക്കുന്ന ഒരു ഓർഗൻ ട്രേഡ് മാഫിയയിൽ വരുന്നത്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഏത് വിധേയനെയും അതൊക്കെ ഇത് ഈ അവയവദാന പ്രക്രിയ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാന പ്രക്രിയ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. ഇതിന് ക്രിക്കറ്റ് അസോസിയേഷൻ 2018 തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയതാണ്. ഈ ഒരു അവയവദാന മാഫിയ, ലൈവ് ഡോണർ മാഫിയക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പൊ ആ കാര്യം അന്വേഷിക്കണം തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ ഒരു വീഴ്ച വന്നിട്ടുള്ള കാര്യത്തിൽ അതിന് ഈ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുന്നതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി നൂഹ് ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ എറണാകുളം ലേക്ഷോർ ആശുപത്രി ഡോക്ടർമാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയാണ് ഇക്കാര്യത്തിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഗൌരവമായി എടുത്ത് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും തന്നെ വേണമെന്നതാണ്.